வெல்கம் டு சீனாஸ் கார்னர் ஸ்பைசி சட்னி ஆன இன்று நான் പരിചയപ്പെടുത്തുന്നത് ചപ്പാത്തിക്കൊപ്പം ദോശയ്ക്കൊപ്പം അതുപോലെ ബിരിയാണിക്കൊപ്പം ഒക്കെ ചേർന്ന് പോകുന്ന ഒരു അടിപൊളി സ്പൈസി ചട്നിയാണിത് ഇത് തയ്യാറാക്കാനായി നമുക്ക് ഉണക്കമുളക് തക്കാളി സവാള ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ളത് പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അത് ജസ്റ്റ് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിൽ നിന്ന് കോരി മാറ്റുകയാണ് ആവശ്യം അപ്പോൾ ബ്രൗൺ നിറമാകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാള അങ്ങ് പതിയെ കോരി മാറ്റാം ഇതേപോലെ തന്നെ ഈ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളക് താളിക്കാൻ എടുക്കുന്ന ഉണക്കമുളക് തന്നെയാണ് ചേർക്കേണ്ടത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കുന്നത് സോ ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് 10 അല്ലെങ്കിൽ 12 കാശ്മീരി ചില്ലി എടുക്കുക അത് ഇതേപോലെ തന്നെ ചൂടെണ്ണയിലേക്കിട്ട് ഒന്ന് നന്നായി ഒന്ന് വറുത്ത് കോരി മാറ്റുക ആദ്യമായി ഈ ചാനൽ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്തിടുക ഇതുപോലെ സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എണ്ണ നന്നായി ചൂടായി കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ മുളക് നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതേ എണ്ണയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി കോരി മാറ്റുക ഇപ്പൊ തക്കാളിയും നല്ല പരുവത്തിന് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം അല്പസമയം ഇതൊന്ന് ആറാനായി വെയിറ്റ് ചെയ്യാം ഇതിനുശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത് ആദ്യം തന്നെ മുളകിട്ട് ഒന്ന് കറക്കിയെടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും ആ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരല്പം ഉപ്പും പിന്നെ ഒരല്പം പുളിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ചൊരു പുളിയും ഉപ്പും മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് നമുക്ക് മലയാളികൾക്ക് തോന്നുന്നത് ഇത് ഇത്രയും കൂടിയിട്ട് നല്ല വെണ്ണ പോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക ഇതാ കണ്ടില്ലേ നല്ല ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഇതായി കഴിയുമ്പോൾ നമ്മുടെ ചട്നി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് എന്തിൻ്റെ കൂട്ടത്തിലും ചപ്പാത്തി ദോശ ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് അതേപോലെ തന്നെ ബിരിയാണി നെയ്ച്ചോറ് ഇതുപോലുള്ളതിൻ്റെ കൂട്ടത്തിലും വളരെയധികം ചേർന്ന് പോകുന്ന ഒരു സ്പൈസി ചട്നിയാണ് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക താങ്ക് യു